പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാം പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം അക്ഷയമാവരുടെ ആത്മാ
സകലത്തിന്റെയും നാഥായ നിൽക്കും. നിങ്ങളിപ്പോൾ വീണ്ടും എന്നോട് താല്പര്യം കാണിക്കുന്നതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. ഈ താല്പര്യം നിങ്ങൾക്ക് പണ്ടും ഉണ്ടായിരുന്നതാണ്, എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അവസരമില്ലായിരുന്നല്ലോ. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്, കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതേ സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സൗമനസ്യത്തോടെ നിങ്ങൾ പങ്കുചേർന്നു. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിനായി നയിക്കും സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5:43 മുതലുള്ള തിരുവചനങ്ങൾ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. അവിടെ നിശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവേ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാനത്തെ വചനം ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവേ. എങ്ങനെയാണ് ഈ പരിപൂർണത നമ്മുടെ ജീവിതത്തിന് കടന്നു വരിക? അതിന് കൃത്യമായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്, ശത്രുക്കളെ സ്നേഹിച്ചാൽ മാത്രമാണ് സ്വർഗീയ പിതാവിനുണ്ടായ പരിപൂർണത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റും അല്ലെ? പക്ഷെ എന്നെ വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുമോ? അവിടെയാണ് സ്വർഗീയ പിതാവിന്റെ മനസ്സ് നമുക്കുണ്ടാകുക. എന്നെ വേദനിപ്പിച്ചവരെ, എന്നെ സങ്കടപ്പെടുത്തുന്നവരെ, എന്നെ കുത്തി നോവിക്കുന്നവരെ, വേദനിപ്പിക്കുന്ന ഓരോ സാഹചര്യങ്ങളും സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മനസ്സ് എനിക്കുണ്ടാകും. കുരിശി കടന്നിട്ടും ഈശ്വനാഥൻ നമ്മളോട് പറഞ്ഞത് അത് തന്നെയല്ലേ? കർത്താവെ, ഇവർ ചെയ്തതെന്ന് ഇവർക്കറിയാൻ പാടില്ല, ഇവനോട് നീ ക്ഷമിക്കണേന്ന്. വേദനയുടെ നടുവിലും ക്ഷമിച്ച് സ്നേഹിച്ച ഒരു കർത്താവിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, സ്വർഗീയ പിതാവും നമ്മളോട് പറയുന്ന കാര്യവും ഇത് തന്നെയാണ്, പരിപൂർണനാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ വേദനിപ്പിക്കുന്നവരെ,
നിന്റെ ശത്രുക്കളെ നിനക്ക് സ്നേഹിക്കാൻ പറ്റണം. സ്നേഹിക്കാൻ പറ്റട്ടെ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം, പക്ഷേ സാധിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വസ്തരും പ്രതീക്ഷയും പറയുന്ന കർത്താവിനടി ഞാൻ ധ്യാനിക്കുന്ന അപേക്ഷിക്കാം. Deva me nitya maradi, Raja me nit sanidhi.
അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പോ सन्यासी सन्यासी
വൈദിക വിദ്യാർത്ഥികളെ നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ നശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിക്കുമോ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടിയും പ്രത്യേകമായി മോഹിയുടെ മഹാമാരിയിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതിന് വേണ്ടിയും ഇന്നത്തെ ദിവസം ഓപ്പറേഷന് വിധേയമാകുന്നവർക്ക് വേണ്ടിയും പലവിധ സാഹചര്യങ്ങളാൽ വേദനിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം പരീക്ഷയിടുന്ന ഓരോ മക്കളെയും പഠിക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് ഇടനുള്ളിൽ വരട്ടെ നിന്റെ ദാസരുടെ കൃപാനിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പ്രവർത്തികരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങളുടെ കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിടവിനെ പ്രത്യാശിക്കും നിന്റെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യേശുവേ മിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിന് നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രതിദ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും എന്റെ പ്രാർത്ഥനാ നിയമങ്ങളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
കരങ്ങൾ ഉയർത്തി ശബ്ദം ഉയർത്തി നമ്മുടെ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങളെ പിതാവിനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു ഓ എന്റെ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ യേശുവിന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും യേശുവിന്റെ കൈകളിലേക്ക് കൊടുത്ത് കാരുണ്യവാനായ കർത്താവേ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് യേശുവിന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ മറ മായ്ച്ചുകളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിന് അനുഗ്രഹീത ജനമേ കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജകണമേ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശദീകരണത്തിന്റെ ബലപീഠമേ സുസ്ഥിരം